പിന്നെ ഇവിടെ കേട്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ. അതായത് ദൈവം മനുഷ്യരുടെ, ബൈബിൾ ദൈവം മനുഷ്യരുടെ ഭാഷ ഒന്നാക്കിയാറുണ്ട്. അപ്പൊ അച്ഛൻ കുഞ്ഞ് കണ്ടുപിടുത്തം എന്താ വെച്ചാല്, ഇപ്പൊ ഗൂഗിളിൽ നമുക്ക് ഏത് ഭാഷയും ട്രാൻസ്ലേഷൻ ചെയ്യില്ല. ഗൂഗിളില് ഏത് ഭാഷ ഇല്ല, അതിൽ ആഡ് ചെയ്ത ഭാഷകൾ മാത്രമുള്ളൂ. ഏത് ഇപ്പൊ ഈ പ്രദേശത്ത് ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ പല ദേശ ഭാഷകളുണ്ട്. അതായത് ഈ ചട്ടി കച്ചവടം ചെയ്യുന്ന ആളുകൾ ഒരു ഭാഷയുണ്ട്, കുഴപ്പന്മാര് അറിയും. അതേമാതിരി കൊങ്ങിണി, അങ്ങനെ പല ഭാഷകളുണ്ട്. ഒന്നും ഗൂഗിളില് മറ്റേ ട്രാൻസ്ലേഷൻ ചെയ്താൽ കിട്ടാത്ത ഭാഷകളാണ്. പ്രധാനപ്പെട്ട ഭാഷകൾ മാത്രമേ കിട്ടുള്ളൂ ഗൂഗിളില്. അതായത് ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, അങ്ങനെ തമിഴ്, അങ്ങനത്തെ കുറച്ച് ഭാഷകള്, അത് പ്രഗത്ഭർ അത്യാവശ്യം സംസാരിക്കുന്ന ഭാഷകള്. അല്ലാത്തന്റെ അനവധി ഭാഷകളുണ്ട്. അതൊന്നും ഗൂഗിളിൽ ഈ പറഞ്ഞ മാതിരി ട്രാൻസ്ലേഷൻ ചെയ്യാനൊന്നും കഴിയൂല. അപ്പൊ അച്ഛൻ കുഞ്ഞിന്റെ ഒരു വാദമാണ് ബൈബിൾ ദൈവങ്ങൾ വാക്ക് പാലിക്കും, വാക്ക് മാറ്റൂല എന്നുള്ളത്. പക്ഷെ നമ്മള് ബൈബിള് പരിശോധിച്ചിട്ടുണ്ടെങ്കില് ഈ ദൈവങ്ങൾക്ക് പല ജാതി തെറ്റുകളും പറ്റുന്നുണ്ട്. മണ്ടത്തരങ്ങള്, അതിലുള്ള മണ്ടത്തരം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ ഇന്നലെ ഇവരുടെ ഒരു പഴയ സുവിശേഷം ഉണ്ട്, ആദാമിന്റെയും അവ്വായുടെയും സുവിശേഷം എന്ന് പറയും, പഴയ സുവിശേഷം. അതിവിടെ AD 325 മുന്നൊക്കെ ഈ ബൈബിളിലുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ ഈ കോൺസ്റ്റന്റിൻ ചക്രവർത്തി വരുന്നതിന്റെ മുന്നേ ഈ ബൈബിളിൽ ഉണ്ടായിരുന്ന സുവിശേഷം. അവിടെ പറയുന്നുണ്ടോ, നമ്മളിപ്പോ ഈ ഉൽപ്പത്തി 6:6 പറയുന്നുണ്ടല്ലോ, 6:5-6 വചനങ്ങള്, അതായത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഞാൻ പരിതപിക്കുന്നു, അനുതപിക്കുന്നു പറഞ്ഞല്ലോ, ദുഃഖിക്കുന്നു പറഞ്ഞല്ലോ. ആ വചനം അവിടെ കറക്റ്റ് ആയിട്ട് പറയേണ്ടത് എന്താ പറയാ, ആ മറ്റേ സുവിശേഷത്തില് അവിടെ സൃഷ്ടിച്ചതിൽ തെറ്റ് പറ്റി മനുഷ്യനെ സൃഷ്ടിക്കണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് അവിടെ ദൈവത്തിന് വരുന്നത്. അത് ഇവർ കുറച്ച് കോട്ടി മാറ്റിയിട്ട് അനുദപിച്ചു എന്ന് മാത്രം, ഇവിടെ അനുദപിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ദൈവത്തിന്റെ ആ സർവജ്ഞാനത്തിന് അവിടെ ചോദ്യം ചെയ്യാണ്. കാരണം മനുഷ്യന്റെ പാപം പെരുകുന്നത് കണ്ടിട്ടാണല്ലോ ഇവിടെ ഈ മറ്റേ ദുഃഖിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഇന്നലെ വായിച്ചു, ഇന്നലെ വായിച്ചിട്ട് ഞാൻ പിന്നെ ഇവിടെ ഗ്രൂപ്പിൽ ഇട്ടിങ്ങനെ പോകുന്നുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ എടുത്ത് വായിച്ചുതരാം. ഗ്രൂപ്പിലൊന്നുമില്ല അങ്ങനത്തെ വിഷയം. ഞാൻ അറിയാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നേ മെസ്സേജ് അയക്കണ്ടേ. പിന്നെ ഗ്രൂപ്പ് ഏതാ, ഈ മറ്റേ ക്ലോസ് എൻകൗണ്ടർ ഗ്രൂപ്പ് മോഡറേറ്റർ? അല്ലല്ല, ക്ലോസ് എൻകൗണ്ടറിൽ അല്ല, ചർച്ചാ വിഷയം നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ശരി. അതില് എന്റെ നിസു തോന്നുന്നുണ്ട്, എന്റെ അഡ്മിനി നിസുവിനോട് പറയാം. അതിലാണ് ഈ ക്ലിപ്പുകളൊക്കെ ഇവരെ കട്ട് ചെയ്ത് ഒക്കെ എടുത്തിനെ. ഇവരെ ചാനൽ ഇവരെ റൂമിൽ തന്നെ പോയാൽ മതി, കിട്ടും. ഇഷ്ടം കട്ട് ചെയ്യാന് നല്ല നല്ല പോയിന്റുകൾ കിട്ടും. ഏത് ഇവരെ മണ്ടത്തരങ്ങളെ, ഇപ്പോ ഇന്നിപ്പോ ആദാമ് പറഞ്ഞ കിട്ടിയില്ലേ, ഇവരുടെ ഒക്കെ ഒരു വിശ്വാസം എന്താണ്? സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താ പറഞ്ഞ, തനി യുക്തിവാദികളുടെ ഒരു ആശയാണ് ഇപ്പൊ അവര് പറഞ്ഞത്. അതായത് യഹോവയായ ബൈബിൾ ദൈവം കൊല്ല മറ്റേ ഈ കോവിഡ് വരുത്തിയതും, പിന്നെ ഇപ്പോ അടുത്തൊരു 5 വയസ്സായി കുട്ടിന്റെ പീറുന്ന, അതൊക്കെ ദൈവമാണെന്ന് അറിയാണ്ട് പിന്നെ മറ്റവരെ പരിഹസിക്കുകയാണ്. പെന്തക്കോസ്റ്റിലെ ആളുകളെ പരിഹസിക്കുകയാണ്. അപ്പൊ ഇവരുടെ വിശ്വാസം എന്താ വെച്ചാൽ, ഈ ലോകത്തിൽ നടക്കുന്ന ദുരന്തങ്ങളും തിന്മകളൊന്നും ദൈവം അറിയില്ല, അതൊക്കെ ദൈവം അറിയാതെ സംഭവിക്കുന്ന കാര്യമാണ്, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ദുരന്തം ഉണ്ടാവുമല്ലോ, നാട്ടിലിപ്പോ ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കോവിഡ് അങ്ങനത്തെ ഒക്കെ മഹാദുരന്തങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊന്നും ദൈവത്തിന്റെ പ്രവൃത്തിയല്ല എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്കുള്ളത്. അത് സാത്താൻ ചെയ്യുന്നതായിട്ടാണ് ഇവര് കണക്കാക്കുന്നത്, മനസ്സിലായോ? ഇത് ഞാൻ ഈ റൂമ് 2:30 ഇടാൻ വിചാരിച്ചതാണ്, പക്ഷെ അപ്പൊ എനിക്ക് സമയം കിട്ടിയില്ല.
എനിക്കൊന്ന് യാത്ര ഉണ്ടായിരുന്നു, അപ്പൊ പിന്നെ ഓപ്പൺ ആയിക്കാണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്ത്, പിന്നെ ഞാൻ ഓർത്തത് ഈ സാത്താൻ ആവുന്നതിന് മുമ്പ് സാത്താൻ ദൈവമായിരുന്നല്ലോ, അല്ല ദൂതനായിരുന്നല്ലോ. അപ്പൊ ഈ ദൂതനായ പിന്നെ ഇവനെ പിന്നെ സാത്താനാക്കി മാറ്റുന്നതാരാ? അത് ഏതായാലും ഈ സാത്താനല്ലല്ലോ. സാത്താനാണ് ഈ രോഗം കൊടുക്കുന്നത് പോലുള്ളതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ സാത്താനെ സാത്താനാക്കിയതാരാ? അത് സാത്താനല്ലല്ലോ. സാത്താനല്ലാത്ത മറ്റൊരാളല്ലേ? സാത്താൻ സ്വയം ഉണ്ടായതാണ്. ഇവരുടെ വിശ്വാസ പ്രകാരം സാത്താൻ സ്വയം ഉണ്ടായതായിരിക്കും. അല്ല, ഇവരുടെ വിശ്വാസപ്രകാരം ഈ ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്യുന്നത് ദൈവത്തിന്റെ ഇതല്ലല്ലോ, സാത്താനെ വിട്ടുകൊടുത്തതല്ലേ. ദൈവത്തിന് യാതൊരു പങ്കും ഇല്ല എന്നാണല്ലോ അവർ പറയുന്നത്. അപ്പൊ പിന്നെ സാത്താനെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് അവർക്ക് സമ്മതിക്കാൻ പറ്റൂലല്ലോ. അതല്ല, സാത്താൻ സൃഷ്ടിച്ചത് ദൈവം തന്നെ ആവുമല്ലോ. കാരണം സാത്താൻ ഒരു മാലാഖയായിരുന്നു. ആ മാലാഖ ദൈവത്തിനോട് ഏകദേശം സമമാവുമെന്ന് കരുതിയപ്പോ പുറത്താക്കിയതല്ലേ. അപ്പൊ ഈ സമമാവുന്നത് എങ്ങനെയാണ്? സമം മറ്റൊരാളാക്കാതെ ആവുന്നതാണോ സ്വയം ആവുന്നതാണോ സമമാവുക? അപ്പൊ ഞാന് എന്റെ അച്ഛനാവുക എന്നറിയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാം. അപ്പോ ഇതാക്കുന്നതാരാ? അത് ഞാൻ സ്വയമാവുമോ? ഞാന് ഒരു ആനയാവുകയാണ്. ഞാൻ ആനയാവണമെങ്കിൽ ഞാൻ സ്വയം എനിക്ക് ആനയാവാൻ പറ്റുമോ? അത് മറ്റൊരാളാക്കിയിട്ടല്ലേ ആവുക. ഈ പിന്നെ കുരങ്ങ്, മനുഷ്യന്മാരെ കുരങ്ങാക്കിയിട്ടില്ലേ ഇസ്രായേലില്? അപ്പൊ ഈ കുരങ്ങാക്കിയതാരാ? അത് മോശയാക്കിയതാണോ? അല്ലെങ്കിൽ അവര് സ്വയം അങ്ങനെ കുരങ്ങ് എനിക്ക് കുരങ്ങാകണം എന്ന് ചിന്തിച്ചപ്പോ അങ്ങനെ ഞാൻ കുരങ്ങാകുന്നു എന്ന് പ്രഖ്യാപിച്ച് അങ്ങനെ അവർ കുരങ്ങായതാണോ? അതിന് മറ്റൊരാള് അവിടെ പ്രവർത്തിച്ചിട്ടില്ലേ? അപ്പൊ എന്നതുപോലെ ഈ സാത്താൻ ദൂതനായിരുന്ന സാത്താൻ, അപ്പൊ ഈ ദൂതൻ സാത്താനായി മാറുമ്പം ഈ സാത്താനായി മാറുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സാത്താനാണോ ഇനി അല്ലെങ്കിൽ വേറെ ആരോങ്കിലും ആണോന്നാ? അപ്പൊ ഈ ദൈവത്തിനോട് തുല്യനാവുക എന്ന് പറഞ്ഞാൽ തന്നെ അപ്പൊ അതൊരു സൂപ്പർ ദൈവമാണ് എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുകളിലാവുക. അപ്പൊ സ്വയം തീരുമാനിക്കുകയും സ്വയം ആവുകയും ചെയ്യുന്ന ഒരു ഒരു സിദ്ധാന്തം, അത് ദൈവിക കാഴ്ചപ്പാടില് ദൈവിക സൃഷ്ടിയിലൊന്നും മറ്റാർക്കും ഇല്ലാത്തതാണ്. ഓക്കെ, അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഒന്ന് പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് ഏതായാലും മനസ്സിലാവൂല. അത് പക്ഷെ ജിൻഡോക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ജിൻഡ ചോദ്യം ഇതാണ്, ചോദ്യത്തിന് മറുപടി പറയുക. ഈ സാത്താന് ഒരു മാലാഖ ആയിരുന്നില്ലേ, ഈ മാലാഖ എങ്ങനെ സാത്താനായി മാറിയത്? അതായത് ഞാൻ പറയണൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കുറച്ച് പാടേണ്ടി വരും, അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വെറുതെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കരുത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടേ സംസാരിക്കാവൂ. അതായത് ദൈവം തന്റെ സ്നേഹം പകരുവാനായിട്ട് ദൈവം ആദ്യമായി സൃഷ്ടിച്ച ഒരു ദൂതനാണ് പ്രകാശവാഹി എന്ന പേരുള്ള ലൂസിഫർ. അതായത് അവൻ സൗന്ദര്യ സമ്പൂർണനായിരുന്നു, അവൻ നവരത്നങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടു, അവൻ അഗ്നിമയരഥങ്ങളുടെ മധ്യം സഞ്ചരിച്ചു പോന്നു, അവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു, ഇതെല്ലാ വിധ വിശേഷണങ്ങളോടും കൂടിയ ഒരു ദൂതനായിരുന്നു ഈ ലൂസിഫർ, അല്ലെങ്കിൽ സ്കൈ നോറോനോ എന്ന് ഒക്കെ പറയും. എന്നുവെച്ചാൽ പ്രകാശം വഹിക്കുന്ന ഇവൻ ദൂതന്മാരുടെ മാലാഖമാരുടെ ദൂതന്മാരുടെ ദൂതഗണങ്ങളുടെ തലവനായിരുന്നു. ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവന്റെ തേജസ്സും ഇവന്റെ ബുദ്ധിയും ഇവന്റെ സൗന്ദര്യവും എല്ലാം വെച്ച് ഇവൻ നോക്കിയപ്പോ എനിക്ക് ദൈവത്തിന്റെ ഉത്തരദിക്കന്റെ അങ്ങേ അതിർത്തിയിൽ സമാഗ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ എന്റെ സിംഹാസനം സ്ഥാപിച്ച് ഞാൻ വലിയവനായി വാഴണരുളും എന്ന് മനസ്സിൽ നിരൂപിച്ച് അവൻ അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ തുടങ്ങി. അങ്ങനെ അവൻ ആ സ്വർഗത്തിൽ അവന്റെ സ്ഥാനം, അതായത് അവൻ യഥാർത്ഥമായിട്ടും തിന്മയെ സ്വീകരിച്ച് അവൻ തിന്മയുടെ മൂർത്തി ഭാവമായി മാറി.
അതായത് രൂപത്തിലല്ല, അവന്റെ സ്വഭാവത്തില്. അവൻ ശരിക്കും അവൻ തേജസ്, അതായത് അവനൊരു സൗന്ദര്യ സമ്പൂർണനാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല അഴകുള്ളവനാണ് അവൻ. ഒരു ഒരു ഉറപ്പ അവനിലും ഉണ്ട്. അത് വെച്ച് അവൻ പ്രവർത്തിച്ചു നോക്കി, അവൻ തള്ളപ്പെട്ടു പോയി. തള്ളപ്പെട്ടു പോയപ്പോൾ അവന്റെ കൂടെയുള്ള ദൂതഗണങ്ങളെ അവൻ തെറ്റിച്ചു കളഞ്ഞു. അങ്ങനെ തെറ്റിപ്പോയ ആ ദൂതനും അവന്റെ വൃന്ദവുമായിട്ട് ദൈവത്തിനെതിരായിട്ട് മത്സരിക്കുകയാണ്. അനേകരെ അവൻ അവന്റെ സന്യ അവന്റെ അവനോ അവനെ നിസ്കരിക്കുന്നവരാക്കി അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ദൈവത്തോട് മത്സരിച്ച്. അങ്ങനെയാണ് സാത്താൻ രൂപപ്പെട്ടത്. പിടികിട്ടിയോ? ഇതിന് ബൈബിളിൽ റെഫറൻസ് ഉണ്ടോ ജിൻഡോ? യേശയാവിന്റെ പുസ്തകത്തിലുണ്ട്. എത്ര നമ്പർ? എത്ര നമ്പർ? 14 14 വായിച്ചു നോക്കിയേ. 14 അരുണോദയ പുത്രനായ ശുക്ര ഇങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു, ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ എന്നൊക്കെ ചോദിച്ച് പറയുന്നുണ്ട്. നീ ദൈവത്തിന്റെ സിംഹാസനങ്ങൾക്ക് മുകളിൽ നിന്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് നീ നിരൂപിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അവിടെ. ഒരു അയ്യോ, ഞാനിപ്പോ പറഞ്ഞ ഏതായിരുന്നു? യേശയാവിന്റെ പുസ്തകത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 14 14 പറഞ്ഞത്. അതിലുണ്ട്. അപ്പൊ ജിൻഡോ, അപ്പൊ ഈ സാത്താനെ സൃഷ്ടിച്ച ദൈവമാണ്, അവന് ശക്തി കൊടുത്തതും ദൈവം തന്നെയാണ് അല്ലേ? പക്ഷെ എന്താ ദൈവം കൊടുക്കുന്നത്? ദൈവം അവനോടുള്ള സ്നേഹത്തെ പ്രതി അവൻ അവന് നന്മ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയാ ദൈവം ആഗ്രഹിച്ചത്. ഇപ്പൊ നിങ്ങളുടെ മക്കള് നിങ്ങളെ നിങ്ങളെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവരെ കെട്ടിയിട്ട് വളർത്തുവോ? ഇല്ലല്ലോ, അവരെ അയച്ചു വിടില്ലേ. അവരങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് പോയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതുപോലെ തന്നെയാണ് ദൈവം മാലാഖമാർക്ക് അവസരം കൊടുത്തത്. അപ്പോ ദൈവത്തിന്റെ ഒരു സൃഷ്ടിക്ക് എങ്ങനെയാ ദൈവത്തേക്കാൾ ശക്തി ഉണ്ടാവാൻ കഴിയോ? നേരം കൊടുത്തിട്ടില്ലല്ലോ. അന്ന് കൊടുത്തിട്ട് ഇന്ന് കൊണ്ടുപോയിട്ടില്ലല്ലോ. എങ്ങനെയാണ് ഈ ആദാവിന് പിന്നെ കായ് പറിക്കാനുള്ള ചിന്താശേഷിയൊക്കെ? അത് ഫ്രീ വില്ലാണെന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെ സാത്താന് പിന്നെ ദൈവത്തിനോട് മത്സരിക്കാണ്. അപ്പൊ മത്സരിക്കുക എന്ന് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ഫ്രീ വില്ലല്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഇത് മനസ്സിലായില്ല. അപ്പൊ അവിടെ അങ്ങനെ നീ മത്സരിക്കരുത് എന്നൊന്നും അവിടെ ദൈവം പറഞ്ഞിട്ടൊന്നുമില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ അത് ദൈവത്തിനെതിരായുള്ള അനുസരണക്കേടാവുള്ളൂ. അപ്പൊ അവിടെ സാത്താനോട് ദൈവം നീ മത്സരിക്കരുത്, നീ പിന്നെ ഞാൻ പറയുന്ന രീതിയിൽ ഇതൊക്കെ ജീവിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതായിട്ട് നമ്മളെ എവിടെയും കാണുന്നില്ല. ഏതായാലും മത്സരിച്ചു എന്ന് പറഞ്ഞു. മത്സരിച്ച് തെറ്റാവണമെങ്കിൽ ആ മത്സരിക്കുന്നതിന് മുമ്പ് പറയണം മത്സരിക്കരുത് എന്ന് പറയണം. അപ്പൊ അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഒന്ന് പറയട്ടെ, അതായത് ബൈബിളില് ബൈബിള് ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട കാര്യമാണ്. സ്വർഗത്തിൽ നടന്ന സംഭവങ്ങൾ മൊത്തം ചേർക്കുക എന്നുള്ളതല്ല, മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമുള്ളത് മാത്രമേ ബൈബിളിൽ വന്നിട്ടുള്ളൂ. അപ്പൊ അവിടെ തള്ളപ്പെട്ടു പോയത് ആ വിധത്തിൽ അവന് പാടില്ലാത്തത് ചെയ്തതുകൊണ്ടാണ് അവൻ തള്ളപ്പെട്ടു പോയത്. ആയിക്കോട്ടെ സുഹൃത്തെ, അവിടെ ദൈവം പാടില്ലാത്തത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നീ മത്സരിക്കരുത്, നീ അഹങ്കരിക്കരുത്, അത് പാടില്ലാത്തതാണ്, അത് അനുസരണക്കേടാണ് എന്നൊന്നും ദൈവം അവിടെ പറഞ്ഞിട്ടില്ല സുഹൃത്തെ. ആദാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചരിത്രം കൂടി അതിൽ ചേർക്കണമായിരുന്നോ? അല്ല, അത് നിങ്ങൾ തീരുമാനിച്ചോളൂ ചേർക്കണോ ചേർക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെങ്കിലും ഒക്കെ എഴുതി ചേർക്കാലോ, ഇനിയും ചേർക്കാലോ. പുസ്തകം 66 ഉള്ള ദൈവത്തെ അള്ളാഹു തിരുത്തുന്ന പോലെ അല്ല ബൈബിള്. അള്ളാഹു തിരുത്തുന്ന പോലെ ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാൻ്റെ ഇതിന് മറുപടി ബൈബിള് ചോദിക്കുമ്പോ ബൈബിള് പറയും. നിങ്ങൾ അത് അതിന് ആവശ്യമില്ലാത്ത, ഞാൻ അതിന് ഉത്തരം. ഇത് കണ്ടോ, നിങ്ങൾ മ്യൂട്ട് ചെയ്യും. ഇത് കണ്ടോ, ഇതാണ് നിങ്ങളെ ഞാൻ
ബൈബിൾ എന്ന് ചോദിച്ചാൽ ബൈബിൾ എന്ന് മറുപടി ഖുർആൻ എടുക്കാണോ പിന്നെ എടുക്കാം ചില നേരെ ഖുർആനിലോട്ട് പറയാം.